18 പ്ലസ് കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു നല്ല മാറ്റമുണ്ട്, അത്യാവശ്യം ആക്ടിങ് ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് പറ്റിയൊരു സാധനമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ നേരെ അമ്പലാടയിൽ വന്നപ്പോൾ ബിബിൻ ചേട്ടൻ നമ്മളോട് പറഞ്ഞ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാല് സാഫന്ന് രാത്രി ഗുരുവായൂരും അവന്റെ വീട്ടിൽ മലപ്പുറത്ത് വീട്ടിൽ ഇപ്പം ബാറ്റും ഷൂവായിട്ടൊക്കെ വന്നു. എന്റെ പിറ്റേ ദിവസം നോക്കിയപ്പോ സാഫും മാമപ്പൊക്കെ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്നു, പ്രൊഫഷണലായിട്ട് നിൽക്കുന്നു. അപ്പം എന്താ എനിക്ക് അന്നൊരു ഓവർ ചെയ്ത് തരാൻ തന്നു ജയിച്ചേട്ടൻ പറഞ്ഞു നീ അറിയാറുണ്ട് ഫസ്റ്റ് ബോള് സാഫം. അതില് രാജുവേട്ടന്റെ ഒരു നീട്ടിയുള്ള ഒരു അടി, അത് ആ അടി അടിക്കുന്ന സമയത്ത് രണ്ടുതവണ ഞാൻ തെറ്റിച്ചായിരുന്നു. പുള്ളി ഒന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഒരു അടി അടിക്കുമ്പോഴത്തേക്കും തല ജസ്റ്റിന് ആ അടി കിട്ടിയ ഒരു എഫക്ട് കാണിക്കുമെന്ന് അങ്ങനെ മൂന്നാമത് ചെയ്തതാണ്. ഇല്ല പക്ഷേ ഗോമ ഇങ്ങനെ രസം അല്ലേ, ഇങ്ങനെയല്ല രസം അഭിനയിക്കുമ്പോ വേറെ രണ്ടാമത്. ജയ ജഹലൊക്കെ ബേസില് ദർശനം റിയൽ അടിയായിരുന്നു, ദർശന ബേസിൽ ചകളോട്ട് നല്ല അടി അടിച്ചു, റിയൽ ആയിരുന്നു അത്. നിങ്ങൾക്കൊന്നും പറ്റണ്ടാവില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കോട്ടത്തടി ശരിക്കും കൊടുത്തു, ചവിട്ടി എല്ലാം റിയൽ ആയിരുന്നു. അതിനകത്തൊരു ക്ലോസ് ഉണ്ട്, അപ്പൊ ആ സൗണ്ട് ടക്കുന്ന സൗണ്ട് അവരവിടെ കേട്ട് അല്ല ഒരു ഫൈറ്റ് കഴിഞ്ഞ് പിണങ്ങിയാണ്, ഇങ്ങനൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാത്ത പടത്തിനകത്ത് ഈ റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വീണോന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചാടും, പക്ഷെ പറഞ്ഞ് വീഴണ്ട. പക്ഷെ ഞാൻ മുകളിൽ നിന്ന് വീണിട്ട് അങ്ങനെ എന്റെ ഡിസ്കിന് ഒരു ചെറിയ അകൽച്ചയുണ്ട് ഇപ്പോഴും. സുനിൽ കുമാറിന്റെ ആർട്ട് ടീം ഗുരുവായൂർ അമ്പല നടയിലാണ് എന്റെ ഒപ്പം ഉള്ളത് സിജു സണ്ണി, സാഫ് ബോയ്, ജോമൻ ജ്യോതിർ. വെൽക്കം. ജോമോനെയും സിജുവിനെയും കാണുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പ് രോമാഞ്ചത്തിന്റെ റിലീസിന്റെ ഒരു അഞ്ചു മാസം മുമ്പായിരുന്നു ആ പ്രൊമോഷൻ നടന്നിരുന്നത്. അന്നിങ്ങനെ നിങ്ങളെ ആറ് ഏഴല്ലേ അത്രയും പേര്, കുറെ പേരുണ്ടായിരുന്നു ആദ്യമായിട്ട് മീറ്റ് ചെയ്യണതാ ഓർമ്മ വരുന്നത്. പക്ഷെ നിങ്ങളന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ട പുതുമുഖങ്ങളെ സിനിമ എന്നൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായ ആർക്കും നിങ്ങൾ പുതുമുഖങ്ങളായിരുന്നില്ല. പക്ഷെ അതിന്റെ ശേഷം ഒരു കുറച്ചൊരു ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ഇതൊന്നും സജീവല്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾ സെറ്റാണ്, നിങ്ങളും സുപരിചിതരാണ്. അങ്ങനെ വരുമ്പോഴാണ് ഗുരുവായൂർ അമ്പല നടയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള മൂവിയിൽ ഒരുപക്ഷെ അല്ലേ ആദ്യമായിട്ടല്ലേ എല്ലാവർക്കും വരുന്നത്, സാഫും സെക്കൻഡ് മൂവി. അപ്പോ ഇത്തവണ എങ്ങനെയാ ഈ റെസ്പോൺസ് ഒക്കെ കിട്ടുക, എന്താണ്? അടിപൊളി റെസ്പോൺസ് ആണ്, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഇത് ചെയ്യുക, നമ്മളെ എല്ലാവരും തിരിച്ചറിയുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര അടിപൊളിയാണ്. കാരണം രോമാഞ്ചത്തിന് ശേഷം ഞാനൊരു പരിപാടി ചെയ്യുകയാണ്, അപ്പം രോമാഞ്ചത്തിന് ശേഷം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇത്രയും വലിയ ഗ്യാപ്പ്, ഒരു വർഷത്തോളം ഒന്നൊന്നര വർഷത്തോളം പടങ്ങളൊന്നും ഇറങ്ങുന്നില്ല. അപ്പം നമ്മളിത് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ബിബിൻ ചേട്ടനിലും ഗുരുവായൂർ അമ്പല നടയിലും കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അവിട്ട് വന്നപ്പം എല്ലാവരും വർക്കായി, എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നു, ഭയങ്കര സന്തോഷം. സാഫിന് 18 പ്ലസിന്റെ ശേഷം വരുന്നൊരു ബ്രേക്ക് എന്ന് പറയുന്ന ഒരു റോൾ തന്നെയാണ്. അതെ, എനിക്ക് ആദ്യം വന്ന മൂവി ടിക്കിടാക്കയാണ്. ടിക്കിടാക്ക ഷൂട്ട് ചെയ്യുന്നതും ബാക്കിയുണ്ട്. ടിക്കിടാക്ക ബ്രേക്കിലാണ് 18 പ്ലസിന് ADJ വിളിച്ചത്. അത് 18 പ്ലസ് ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് സമയത്ത് എന്താണ് ബിബിൻ ചേട്ടൻ ഇതിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കിട്ടിയതൊക്കെ നല്ലതായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഈ ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയതെല്ലാം നല്ലതായതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ ഹാപ്പിയാണ്. ആ സമയത്ത് തടിയുണ്ടായിരുന്നു, അപ്പൊ ബേസിലേട്ട് അതിന്റെ കുറച്ച് മുന്നത്തെ ലുക്കിലൊക്കെ ബേസിലേട്ടൻ തടിയുണ്ട്, ആ സിനിമക്ക് വേണ്ടിയാണോ അറിയില്ല, കുറച്ച് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ബേസിലേട്ടന്റെ ഒരു ഫേസ് കട്ട് എന്നോട് അന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് സിനിമ നമ്മള് പാക്കപ്പിനന്ന് ഞാൻ ബേസിലേട്ടൻ കൂടെ ഒരു മിറർ സെൽഫി പോസ്റ്റ് ചെയ്ത സമയത്ത് കുറെ എനിക്ക് DM വന്നു, രണ്ടാളും ഒരുപോലെ ഉണ്ടല്ലേ കാണാൻ. അപ്പൊ ഞാൻ വിചാരണ അയച്ചെടുത്ത് കണ്ടോ, പെർഫെക്റ്റ് കാസ്റ്റിംഗ്. പക്ഷി രാജ, ഡോക്ടർ ജോർജ്, എന്തൊരു പെർഫോമൻസ്! അതെ അതെ, MBBS MD സെക്രട്ടറി പറഞ്ഞോ, എന്താണ് കിടിലൻ ക്യാരക്ടർ, തിയേറ്ററിൽ വിടുന്ന എല്ലാരും പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്, രോമാഞ്ചം കഴിഞ്ഞിട്ട് എനിക്ക് സുവിനെ കിട്ടിയതാണ് ഗുരുവായൂർ അമ്പലയിൽ, ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ടാ ഫാലിമി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലയിൽ. അപ്പൊ നിയമം പറഞ്ഞ പോലെ നമുക്ക് വരുന്ന വിടുന്ന വർക്കെല്ലാം നല്ല വർക്കുകളാണ്, നല്ല ടീമുകളാണ്, അതുകൊണ്ട്
ടീമിനെ മുറുകെ പിടിച്ചോണ്ടിരിക്കുക. നമ്മള് നമ്മളാ എല്ലാരും എന്തൊക്കെയോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം മുന്നേ, അതുകൊണ്ടായിരിക്കും. ക്രിസ്തുവിനെ ആരണ്ടൊക്കെ പന പോലെ വളർത്തി ഞാൻ ദേശീയ പോസിറ്റീവ് ആയിരുന്നു. ചേട്ടൻ ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞേ ഈ ഞാൻ ചോദിച്ച കാസ്റ്റ് ഇപ്പൊ നിങ്ങളെയൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ടിക്കി ആ ആൾക്കാര് വീണ ആൾക്കാർ പ്രേക്ഷകരിച്ചിരിക്കണം, അവരൊന്നും നിലത്ത് വീണാച്ചിരിക്കുന്ന വിധത്തിൽ സ്ലാപ്സ്റ്റിക് കോമഡി വർക്ക് ആകുന്ന ആളുകളെ ഞാൻ പിക്ക് ചെയ്തെടുത്തെന്നാ പറഞ്ഞത്. രോമാഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ കോമഡി നിങ്ങൾ വർക്ക് ആക്കി, 18+ ഉള്ളതാണ്. ഇവിടെ എത്തുമ്പം ബേസിൽ പൃഥ്വിരാജ്, അനശ്വര, നിഖില എന്ന് പറഞ്ഞൊരു കാസ്റ്റ് നിൽക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഇപ്പം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ ഈ ക്യാരക്ടേഴ്സിനും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവുകയാണ് പ്രേക്ഷകരെ മനസ്സിലേക്ക് വരിക, വെറും സബ് ക്യാരക്ടേഴ്സ് ആയിട്ടല്ലോ വരുന്നത് നിങ്ങൾ. അപ്പോൾ ഇവരുടെ കൂടെ ഉള്ള വർക്കിംഗ് എങ്ങനെയായിരുന്നു? ആദ്യം നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ആദ്യം ചെയ്ത സിനിമയ്ക്കകത്താണെങ്കിൽ ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ടെൻഷനുകളില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കിനും കുറേ ആൾക്കാരുണ്ട്, ഇവരടുത്ത് നിൽക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. പക്ഷേ വിപിൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്, വിപിൻ ചേട്ടൻ ഭയങ്കര ദീപിച്ചേട്ടനാണെങ്കിലും വിപിൻ ചേട്ടൻ, ഇവർ രണ്ടുപേരും നമ്മളെ മാറി മാറി ഇരുന്ന് എല്ലാവരെയും പറഞ്ഞുതരും, തമാശ പറയുകയും ബീസിലേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ്. അത് തന്നെയാണെന്ന് തോന്നുന്നു ഞങ്ങൾ പിന്നെ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ തുടങ്ങി. അല്ല ഓൺ ദി സ്ക്രീൻ മാത്രമല്ല, ഓഫ് ദി സ്ക്രീനും വിപിൻ ചേട്ടൻ ഞങ്ങളൊക്കെ ഗ്യാദർ ചെയ്യിപ്പിച്ച് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ കൊണ്ടുപോയി. നിങ്ങളെ ക്രിക്കറ്റ് കളി അതൊക്കെ നല്ല ഗുണം ചെയ്തിട്ടുണ്ടാവും. 5 എന്നൊരു സമയം കണ്ടു കഴിഞ്ഞാൽ മറ്റെല്ലാരും ബാറ്റ് എടുത്ത് ഓടും, ഷൂട്ട് ചെയ്യുന്നത് ക്രിക്കറ്റ് കളിക്കാനെന്നുള്ള ഒരു മൂഡായി. അതായത് കാരണം 5 കഴിയുമ്പോ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഈ ലൊക്കേഷനിൽ പല പല ഇപ്പം നമ്മൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് അങ്ങനെ ഫുഡ് എല്ലാവർക്കും പലതല്ലേ, പക്ഷെ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പം ഇവരെല്ലാവരുടെ ഒരു ഹയറാർക്കി അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ എത്തുമ്പം ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം ലൊക്കേഷൻ വന്നിട്ട് മറ്റേ മോടാ അങ്ങോട്ടും ഇങ്ങോട്ടും അത്. അപ്പൊ എല്ലാരും തമ്മിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. വന്ന് എങ്ങനെയാന്ന് അറിയാം, അവസാനം ഒരു 5 ഷൂട്ട് നിർത്തുന്നില്ലേ, കളിക്കുന്നു. അപ്പൊ എല്ലാരും സങ്കടം, ഇന്ന് ഷൂട്ട് ഉണ്ട് നൈറ്റ്, അങ്ങനെയായി. സിനിമ ഷൂട്ട് വന്നിട്ട് കളിക്കാൻ വേണ്ടിട്ട് സമയമില്ലാന്ന് പറഞ്ഞ വിഷമിക്കുന്ന അവസ്ഥയിലായി. ഈ നമ്മുടെ ഈ വണ്ടി ചേട്ടന്മാരെല്ലാം വണ്ടിക്കകത്ത് ഓരോ ബാറ്റുമാണ്. സുമേഷ് ഉണ്ട്, സുമേഷ് കാരവാന്റെ ഇതാണ്. സുമേഷാണ് അവനെ പുറത്തുള്ള ആൾക്കാര് കളിക്കാൻ വിളിച്ചോണ്ട് വന്നത്, ക്രിക്കറ്റ് കളിക്കാൻ. സുമേഷിന് 3 ബാറ്റൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. ടർഫിലോട്ട് കളിക്കാൻ പോകുന്ന മറ്റേ വലിയ വാനുണ്ടല്ലോ, അവനകത്ത് മൊത്തം ആൾക്കാരോട് ടർഫിൽ കളിക്കാൻ വരുന്നത്. ബേസിലായിട്ട് കളിക്കാൻ വരുമ്പോഴത്തേനും പുറത്തെല്ലാം ഭയങ്കര ക്രൗഡാണ്, ആൾക്കാരെല്ലാം കളി കാണാനും പിന്നെ അവർക്കും ഓ എന്നും ഉണ്ടാവും. ഞാൻ പോയ സമയത്ത് വൈകുന്നേരം കളിക്കുന്നുള്ളിയാണ്, അവര് ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. ഇവിടെ ഇവിടെ ഞാൻ അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോകാറില്ല, ഇവിടെ ഉണ്ടായിരുന്നു. സിജു ഒക്കെ പോയി അവിടെ ഭയങ്കര എനിക്ക് ഒട്ടും കളിക്കാൻ അറിയത്തില്ലാണ്. നമ്മളല്ലാതെ പോയി കളിക്കുക സിക്സ് അടിക്കുന്നുള്ളു, നമ്മള് ചുമ്മാ പോയി നിക്കുകയാണ്. സാഫ് കളിക്കും, സാഫ് ഞാനും തമ്മിൽ ഇതുണ്ട്. മുട്ടം കളിയാണ് സാഫ് ആണെങ്കിൽ, പ്ലെയർ ആണ് അവൻ. ഓൾറെഡി സിനിമയ്ക്ക് വരുന്നതിന് മുമ്പേ അവൻ സാഫ് ഒരു ദിവസം കളിക്കാൻ വന്നിട്ട് സാഫ് എന്തോ കളിക്കാൻ പറ്റിയില്ല, എന്തോ ഔട്ടാവാൻ കണ്ടിരുന്നു. സാഫിന്റെ ബാറ്റും സാഫിന്റെ ഷൂ ഒന്നും ഇല്ലാതെ ചില പ്രശ്നങ്ങളുണ്ട്. സാഫ് അന്ന് രാത്രി ഗുരുവായൂരുന്ന് അവന്റെ വീട്ടിൽ പോയി, രാത്രിയിൽ മലപ്പുറത്ത് പോയിട്ട് ഇവൻ ബാറ്റും ഷൂ ആയിട്ടൊക്കെ വന്നു. ഒരു പിറ്റേ ദിവസം നോക്കിപ്പോ സാഫും വാമപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്നു, പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്നു. അപ്പം എന്താ എനിക്ക് അന്നൊരു ഓവർ ചെയ്ത് തരാൻ തന്നു ജയിച്ചേട്ടൻ പറഞ്ഞു നീ അറിയാനുണ്ട് ഫസ്റ്റ് ബോള് സാഫ്. അപ്പൊ എല്ലാരും കഴിഞ്ഞിട്ട് മിസ്സിനെടുക്കും, കാരണം സാഫ് മറ്റേ എല്ലാം സെറ്റായിട്ട് വന്നതാണ്. സാഫ് മറ്റേ തകർന്നു, ഞാൻ ബാറ്റ് മാറ്റി ചൂട് കൂരി സൈഡിൽ വെച്ചു. അങ്ങനെ സംഭവങ്ങളൊക്കെ ഞാന് ബിബിചേട്ടനെ ദീപചേട്ടനെ കിട്ടിയില്ല. അപ്പൊ ബിബിചേട്ടനോട് ചോദിച്ചാ പയറുപേരിന്റെ അനിയൻ, ഈ പയറുപേരി എന്താന്ന് ദീപചേട്ടൻ പറഞ്ഞുണ്ടോ ബേസിലേന്റെ ടൈറ്റില്? ഇല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണത് നമുക്കറിയില്ല. പക്ഷെ പുള്ളിയുടെ
ഈ പറഞ്ഞ ഷംസുമൊക്കെയാണ് പുള്ളിയുടെ പഴയ ഫ്രണ്ട്സ്. അവരിട്ട പേരാന്നാണ് പറയണത്. എന്തോരം പിക്കപ്പ് ലൈൻ ആണ്. ഷൂട്ട് ചെയ്യുമ്പോ ഞങ്ങൾ അവിടെ ഉണ്ട്. പ്ലാൻ ചെയ്തായിരുന്നു. നമ്മളൊരു ഹോസ്പിറ്റലിലെ സീൻ കഴിഞ്ഞ അന്ന് തന്നെ ഇതും ഹോസ്പിറ്റലിൽ നമ്മള് മടക്കാൻ പോകുന്ന സീനെ കഴിഞ്ഞിട്ടാണ് എന്താ അത് എടുക്കണം. അപ്പൊ ഞങ്ങള് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ് എന്റെ ആക്ടിങ് പരിപാടി. ഭയങ്കര നമ്മളെ അവിടെ ഇരിക്കുമ്പോഴേ തിരിച്ചു. ശരിക്കും പറഞ്ഞ തിയേറ്ററിൽ ജോമോന്റെ പരിപാടികൾ കാണാൻ ഞാൻ പേഴ്സണലി ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നു. സീരിയസ് ഭയങ്കര സൈക്കി ആയതുകൊണ്ട് ഭയങ്കര ഇതാണ്, ഭയങ്കര രസമാണ്. മറ്റേ എന്ത് പരിപാടി ഇട്ടല്ലോ അവിടെ അന്ന് ആ സമയത്ത് നമ്മള് യൂട്യൂബിലെല്ലാം നോക്കിട്ടൊക്കെ തന്നെയാണ് എനിക്ക് പിന്നെ ദിവ്യചേട്ടൻ ഒക്കെ എല്ലാവരും സെറ്റ് അന്ന് നമ്മളതിന് വേറെ എന്തോ മുറ്റത്തുണ്ട് പരൽ എന്തോ ചോട്ടിലുണ്ട് ചരൽ നീ എൻ കരൽ നമ്മള് മറന്നുപോയാലും നിങ്ങളുടെ പോസ്റ്റിന്റെ താഴെയുണ്ട് ജോമോന്റെ എല്ലാ പരിപാടിയും അവന്റെ കമന്റ് ബോക്സ് നോക്കി മനസ്സിലാക്കും. ഏതെങ്കിലും ഒന്നുപോലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പറയാൻ പറ്റാത്തോ. ആ സമയത്ത് നമ്മള് പിക്കപ്പ് ലൈൻ ട്രെൻഡിങ് ആയിരുന്ന സമയല്ലേ ആ സമയത്ത് ഷൂട്ട്. അപ്പൊ നമുക്ക് കൊറേ ഇങ്ങനെ റെഫറൻസ് എടുത്തിട്ട് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. ചേച്ചിയുടെ പുറകെ നടക്കാനല്ല കൂടെ നടക്കാൻ അത് പറഞ്ഞത് ദീപിച്ചേട്ടനാണ് ഡബ് ചെയ്തോണ്ടിരുന്നപ്പോ വേറെ കൊറേ സാധനങ്ങൾ അവിടെ ഇട്ടായിരുന്നു. അപ്പം ഇതൊന്ന് പറഞ്ഞു നോക്കാൻ പക്ഷേ വിമിൻചേട്ടൻ പറഞ്ഞു ജോമോന്റെ മൊത്തം അതായത് ആദ്യത്തെ സ്ക്രിപ്റ്റില് ഇത് ചെറിയ ആ ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന സീനേ ഉള്ളൂ. പിന്നെ ഇത് മുഴുവൻ ഇംപ്രവൈസ് ചെയ്തതും ജോമോനെ കൊണ്ട് മാത്രം എളുപ്പിച്ച് വേറെ ഡബ് ചെയ്യൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. എനിക്ക് നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഡബ്. ഇടയ്ക്ക് ശബ്ദം പോയായിരുന്നു മറ്റേ ഈ തമിഴിന്റെ വോയിസ് എടുത്തത് സൗണ്ട് അങ്ങനെ അഞ്ചാറ് ദിവസം എടുത്തത്. പിന്നെ വിമിൻ ചേട്ടൻ അവിടെ ഇരുന്ന് എല്ലാ പരിപാടിയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് എനിക്ക് എവിടെയൊക്കെ കൗണ്ടർ പറയാൻ സാധ്യത ഉണ്ട് ആ സ്ഥലങ്ങളെല്ലാം അവിടെ ഒക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻ പറയും വിമിൻചേട്ടൻ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതില് രാജുവേട്ടന്റെ ഒരു നീട്ടിയുള്ള ഒരു അടി അത് ആ അടി അടിക്കുന്ന സമയത്ത് രണ്ടു തവണ ഞാൻ തെറ്റിച്ചേർത്ത് പുള്ളി ഒന്ന് വന്നിട്ടുണ്ടേടാ നമ്മൾ ഒരു അടി അടിക്കുമ്പോഴത്തേക്കും തല ജസ്റ്റ് ഉണ്ടെങ്കിൽ ആ അടി കിട്ടിയ ഒരു എഫക്ട് കാണിക്കണം അങ്ങനെ മൂന്നാമത് ചെയ്തതാണ്. അതിൽ അനശ്വരയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ ആ തുണി എടുത്തോണ്ട് അതുപോലെ പറഞ്ഞു പക്ഷിയെ കൂട്ടിലിട്ട് കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സി ജി ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ആ ആ നിമിഷം വരെ എല്ലാരും ചോദിച്ചോണ്ടിരുന്നു ഇതെന്താ പക്ഷി ഇല്ലാതെ എടുക്കുന്നത്. പക്ഷെ അതിലെ ഏറ്റവും ഹൈലൈറ്റ് പക്ഷി എങ്ങനെ നാച്ചുറലായി പക്ഷിയെ വിളിച്ചു ഇല്ലാത്ത പക്ഷി അതൊക്കെ അങ്ങ് സംഭവിച്ചു. ആ പക്ഷി രാജിയാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല ജോമോൻ ആക്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ വേറൊരു മുഖമാണ് പഴയ ഓർമ്മയുള്ളോണ്ട് അറിയാം. അല്ലാത്ത ഒരാള് വിളിക്കുമ്പോ എനിക്ക് ഒന്ന് ഇത് കണ്ടിട്ട് ഒരാള് സംസാരിക്കുമ്പോ ഇത്ര പതുക്കെ സംസാരിക്കുമ്പോ ഇയാളാണോ. മീൻസ് നമ്മളെ ഇപ്പൊ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പൊ സക്സസ് സെലിബ്രേഷൻ ആണെങ്കിൽ പോലും നമ്മളൊക്കെ ഭയങ്കര ഹാപ്പി ആവും. ജോമോ പക്ഷേ അങ്ങനെ വല്ല പരിപാടിയാണോ ഇല്ല പക്ഷേ ജോമ ഇങ്ങനെ രസം അല്ലേ ഇങ്ങനെ രസം അഭിനയിക്കുമ്പോ വേറെ രണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞതല്ല ഇതില് അശ്വിന് വി മായൻകുട്ടി എങ്ങനെ വി മായൻകുട്ടി അത് ഞാൻ ഇങ്ങനെ നോക്കി എല്ലാരും ഒരുപോലെയാണ് അശ്വിന് കറക്റ്റ് കിട്ടുന്നുണ്ട്. അത് അശ്വിൻ എനിക്ക് തോന്നുന്നു ഗൾഫിലെന്തോ സ്വർണ്ണകടത്തിന് പിടിച്ചു വെച്ചാൽ എത്തണ്ടാണ് എത്തിയിട്ടില്ല പിടിച്ചിട്ട് കിട്ടില്ല
എന്താ ദുബായില് പ്രൊമോഷൻ പോവാ. അപ്പം നമ്മളൊക്കെ വലിയ പ്രതീക്ഷ അവസാനം ജീട്ടം കേറി കൊണ്ടുപോയില്ല. അവസാനം പ്രധാനപ്പെട്ടവരൊക്കെ കൊണ്ട് അന്നേരം തന്നെ അച്ഛൻ ഫോൺ എടുക്കാൻ തുടങ്ങിയതാ. എനിക്ക് നാട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു തന്നു ഞങ്ങൾ ദുബായ് പോവാണേ, മമ്മ പോവാ, ഞാനിനി വരത്തില്ല, രണ്ടു ദിവസം അവിടെ ഭക്ഷണം കാണും. എന്നിട്ട് ഒരു സുപ്രഭാത റിലീസിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ ദുബായ് പോയി. ഇവൻ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയാലും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ദുബായ് നാണക്കേട് മാറ്റാനേ. ഇവര് കൊണ്ടുപോയില്ലല്ലോ, ഇവൻ വീട്ടിലും പോയിട്ടില്ല, ഇവൻ വീട്ടിലും പോയിട്ടില്ല. അമ്മ ഞാൻ ദുബായിക്ക് പോവാണ്, ഭയങ്കര പണം. ഞാൻ നോക്കുമ്പോ വിസ ഒക്കെ എടുത്ത് കാണിക്കുന്നു ഫോണിൽ തന്നെ വിസ. അപ്പൊ ഇതൊന്നും നമുക്കിതുവരെ വന്നിട്ടില്ല, ഞങ്ങൾ ഇതെല്ലാം. അപ്പൊ ഇവൻ പറയുക അന്ന് ഈ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ച്. പിന്നെ അങ്ങനെ പോയി ദുബായിക്ക് അവരോട് ഇനി ദുബായി കൊടുത്ത കോപ്പിക്കത്ത് ഇവൻ ഇല്ലയോ മായക്കുട്ടി എടുത്തിട്ട് ഇതിൽ എഡിറ്റ് ചെയ്തത്. അവൻ പറഞ്ഞിരുന്നുട്ടോ ഇന്റർവ്യൂലൊക്കെ അവന്റെ പേരൊന്നും പറയാനാണ് പറഞ്ഞിട്ടുണ്ടെ. അതാണ് കല്യാണത്തിന്റെ കാർഡ് അടിക്കുന്നത്. പുള്ളി ഈ ബേസിലായിട്ട് വാതില് തുറന്ന് കല്യാണത്തിന്റെ അന്ന് വാതില് തുറക്കുമ്പോ മുന്നിൽ നിന്നൊരു ജമ്പ് ചെയ്യുന്നൊരു സാധനമുണ്ട്. എന്ത് രസം അത് കാണാൻ. അകത്ത് കയറിയിട്ട് ഡയലോഗും പിന്നെ ലെങ്ത് വന്നപ്പോഴാണ് അത് കട്ട് ചെയ്തത്. അച്ഛനെ അവിടെ നിന്ന് മാത്രല്ല കൊറേ കട്ട് ചെയ്തു. നമുക്ക് ചൂണ്ടി തന്നെ അറിയാൻ പറ്റില്ല എന്ത് കട്ട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ സിജു സണ്ണിന്റെ ടർഫ് ഫൈറ്റ് രണ്ടാമത് എന്നാലും മറ്റേ കൂട്ടില് കേട്ടിട്ട് അടച്ചിട്ട് അതിനു മുന്നേ ആ എങ്ങനെ അത്രയും എന്തായെന്ന് അറിയാം. ഞങ്ങള് പറഞ്ഞു ഫൈറ്റ് ആണ്, അശ്വിന് ഇങ്ങനെ ഒരു പൊട്ടത്തരം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും പോയി ഇടിക്കണം. അപ്പൊ ഒരു വൈഡ് ക്യാമറ വെച്ചിട്ട് ഒരു ഗ്ലോസ് ഒക്കെ വെച്ചിട്ട് അത് അടക്കും, ടർഫിന്റെ അത് അടച്ചിട്ട് നിങ്ങൾ ഇടിച്ചോ. അപ്പൊ ഞങ്ങൾ കേറണ മുന്നേ വിപിൻചാട്ടൻ പറഞ്ഞ ചുമ്മാ ജയ ജയലൊക്കെ ബേസില് ദർശനം റിയൽ അടിയായിരുന്നു, ദർശന ബേസിൽ ചകളിട്ട് നല്ല അടി അടിച്ച് റിയൽ ആയിരുന്നു അത്, നിങ്ങൾക്കൊന്നും പറ്റണ്ടാവില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ശരിക്കും കൊടുത്തു ചവിട്ടി എല്ലാം റിയലായിരുന്നു. അതിനകത്തൊരു ക്ലോസ് ഉണ്ട് ഇടിക്കുന്നത്, അപ്പൊ കൊറേ നേരം കൊണ്ട് ഇടിക്കുക. അപ്പം എനിക്കൊരു പേടി മൂക്കല്ലേ, കാണും നമ്മൾ ഒറിജിനൽ ഇടിച്ച് ആ ഇടിക്കുന്ന പോലെ അല്ലല്ലോ, ഇതങ്ങാണോ ഇടിച്ചാ ചിലപ്പോ എന്ത് സംഭവിക്കാം. അങ്ങോട്ട് വെച്ചാല് ഇങ്ങനെ കൂടായ്പൊക്കെ, അത് ക്യാമറ എത്ര ക്ലോസ് വെച്ചിരിക്കുന്നോണ്ട് എങ്ങനെ കളിച്ചാലും അറിയാം കൂടായ്പാന്നോ. അപ്പം അവിടുന്ന് കുറെ ടേക്ക് വന്നുകൊണ്ട് അപ്പം വിഞ്ഞേട്ടം പറഞ്ഞേട്ടാ ഇടിക്കടേ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓരോ ചെടിയുണ്ട് ആ സൗണ്ട് ടക്കുന്ന സൗണ്ട് അവരവിടെ കേട്ടു. പിന്നെ അശ്വിൻ ഇങ്ങനെ കുറെ നേരം ഇരിക്കുന്നു പിണങ്ങി. അല്ല ഒരു ഫൈറ്റ് കഴിഞ്ഞ് പിണങ്ങിയാണ്, ഇങ്ങനെ ഒന്നും ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറയില്ലല്ലോ. ശരി വിഞ്ഞേട്ടം പറഞ്ഞു ജയ ജയഹല് ശരിക്കും ഇടിച്ചാണ്, സോ നമുക്ക് താഴ്ത്താൻ പറ്റൂല. ചെരുപ്പൊക്കെ എറിഞ്ഞ് കൊറേ ഉണ്ടായിരുന്നത് കട്ട് കട്ടായിട്ട് മനസ്സിലായില്ല. നല്ല ഇട്ടി ഇടിച്ചാണ് കനകൻ ചേച്ചി, ഉഷ ചേച്ചി, ജഗദീഷ് ഏട്ടൻ്റെ ഏക ചേച്ചി, മായൻകുട്ടി വി എന്നൊക്കെ പറയുമ്പോ ജഗദീഷ് ഏട്ടൻ തന്നെ ഉണ്ടാവും അല്ലേ. ആ അവരുടെ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ബൈജു ചേട്ടൻ നിങ്ങൾക്ക് അധികം അങ്ങോട്ട് വരുന്നില്ല, എന്നാലും വേറെ കൊറേ നമ്മളൊക്കെ പണ്ട് കുഞ്ഞായിരുന്നപ്പോ തൊട്ട് കണ്ടവരോടാണ്. നിങ്ങളിപ്പോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോൾസ് അന്ന് ചെയ്തത് ഞാൻ പറയുന്നില്ല, പറയുന്നില്ല. പക്ഷെ നമ്മള് പണ്ട് ചെറുപ്പത്തിൽ കണ്ട ആൾക്കാരാണ്, അവരുടെ കോമഡി കണ്ട് അന്നും ചിരിക്കുന്നു, നമ്മൾ ഇന്നും ചിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഇത്. അവരോടാ നമ്മള് കോമ്പിനേഷൻ ഇല്ലെങ്കിൽ പോലും എനിക്കൊരു ബൈച്ചേട്ടനോട് ഡ്രസ്സിങ് ഇല്ല. അത് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആ സീനാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ബൈച്ചേട്ടനെ പണ്ട് കണ്ട് ഇത്ര എത്രയോ പടങ്ങൾ കാണുന്നത് ബൈച്ചേട്ടൻ മറ്റേ കുഞ്ഞായിരുന്ന അത് കണ്ട് ഇപ്പം ബൈച്ചേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അപ്പൊ ഇത് കാണുമ്പോഴും കൂടുതൽ നിന്ന് അഭിനയിക്കുമ്പോൾ എനിക്കെന്തോ അത് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ബൈജനോട് ഡയലോഗ് പറഞ്ഞു അറിയാലോ, ഭയങ്കര കൗണ്ടറിൽ അടിക്കും, ഭയങ്കര ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെ നമുക്ക് ഒരിക്കലും അത് ഈ പടത്തിൽ കൂടെ കുറെ ഇതില്ല. ജഗദീഷ് ഏട്ടനാണെങ്കിലും കരകൻ ചേച്ചി ആണെങ്കിലും ഇവരൊക്കെ ഓഫ് ദ സ്ക്രീൻ പൊളിയാണ്. നമ്മള് ഈ അവസാനം ക്ലൈമാക്സ് അമ്പലത്തിൽ ഞങ്ങളൊക്കെ 10-25 ദിവസം വരെ അടുത്തന്നെ നിക്കണേ, ഇവരൊക്കെ മറ്റേ ക്യാമറ ഓഫായ സമയത്ത് പറയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ സിനിമ വേറെ എടുക്കാം. അല്ല പറ ഗ്യാസും കുറ്റിയും കൊണ്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു തകർക്കലാണ്. ഗ്യാസ് കുറ്റി സീന് രണ്ട് ദിവസത്തേക്കിന് പ്ലാൻ ചെയ്തതാണെന്നാണ് ഓൾറെഡി അന്ന് അറിഞ്ഞത്. വിപിൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കുറെ പരിപാടികളുണ്ടാകും. ശിവൻ വന്നിട്ടത്
ഒറ്റയടിക്ക് അടിച്ചത് അര ദിവസം കൊണ്ട പരിപാടി ഒരു വൈഡ് ഒരു പരിപാടി പോവും ആദ്യം. അതിൽ നമ്മളെല്ലാം ചെയ്യും. അതിൽ നല്ല സാധനങ്ങൾ പുള്ളി പറയും, അതിട്ടു വേണ്ടാത്ത സാധനങ്ങൾ പറയണ്ടെന്ന് പറയും. അങ്ങനെ ഓരോ ഓരോ സീനും പുള്ളി തേച്ച് മിനിക്ക് അടിപൊളി ഇട്ടിട്ടുണ്ട്. മറ്റേത് പയ്യ അടുത്തോ പടം അവനെ ആ പറയുന്ന ഇടയിൽ ലൈറ്റർ കൊണ്ട് ഒരു പയ്യന്റെ കത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടതാ ആ ഞാനിവിടെ നിക്കല്ലേ, ഞാൻ അറിയാണ്ട് നായിപ്പോയി കണ്ടപ്പോ ചിരിക്കാൻ പറ്റില്ല. അതിനകത്ത് രണ്ടുമൂന്ന് പേര് ചിരിക്കുന്നുണ്ട്. ഇനിയും പടം ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഇനി രണ്ടുമൂന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ MBBS എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് ഒരു കത്തിക്കൽ ഇവിടെ അപ്പൊ അതിന്റെ മുടി കത്തിപ്പോയി. അത് നോക്കുമ്പോ ഇങ്ങനെ കരിഞ്ഞ പടമൊക്കെ അതുപോലെ അതിന്റെ കണ്ടിന്യൂഷൻ മറ്റേതും മറ്റേ സെക്സി കഴിഞ്ഞിട്ടല്ലേ ആ സമയത്ത് അത് അമ്പലത്തിൽ നടക്കുക. പിന്നെ ഈ വിനു ആരാന്ന് അറിയില്ല എന്നുള്ള ലാസ്റ്റ് വരെ ഉള്ളത് അത് അത് നമുക്ക് കൺവിൻസിങ് ആക്കാന്നുള്ള സാധനം ഉണ്ടല്ലോ. ഇത്രയും പണ്ടനായ ഒരു ഡോക്ടർ അതും ഇങ്ങനെ വായി നോക്കിയായി ഒരു സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ഒക്കെ എവിടുന്നു എന്നുള്ള ഒരു സാധനം. എനിക്ക് തോന്നുന്നു ഈ സീന് വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും ബ്യൂട്ടി ആ ചേച്ചി വന്നൊരു ഇതൊന്നും അറിയാതെ അല്ലേ, അത് ഭയങ്കര ഒരു സീനെ. അത് നമ്മള് പടം കാണുമ്പോൾ മനസ്സിലാവണേ എന്റെ അമ്മക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നമുള്ള കാര്യം. അത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ പല പല കട്സ് വരുന്നത്. അത് ഭയങ്കര ഒരു ഒരു സീൻ എൻഡ് ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയിലാണ് ചെയ്തതെന്ന് തോന്നുന്നു. മറ്റേ മറ്റേ അച്ഛനെ നോക്കിട്ട് നീ ആവിനു ഏജോ ഒന്നും വിഷയമല്ല വിനുവിന് കിട്ടിയാ മതി. ക്യാരക്ടർ ഭയങ്കര രാജേട്ടനെ ചോദിച്ചപ്പോഴേ ഈ സലാറിന്റെയും മറ്റേതിന്റെ ഒക്കെ ഇടയിൽ നിന്ന് ഓടി വന്ന് ഈ ആനന്ദനെ പുള്ളിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കോമഡി ചെയ്യാൻ പൃഥ്വിരാജ് ഒറ്റയ്ക്ക് എത്ര ഹാൻഡിൽ ചെയ്യും എന്നുള്ള ആ ക്രിട്ടിസിസത്തിന് ഓവർകം ഇത് സ്റ്റാറിനെ മാറ്റി വെച്ചിട്ടില്ലേ ആനന്ദ് എന്നുള്ളൊരു മണ്ടൻ അങ്ങനെ തന്നെ കാണിച്ചു എന്നുള്ളതാ. അപ്പൊ എന്നോട് പറഞ്ഞു സലാറിന്റെ മറ്റേ വരദരാജ ആ ആറ്റിറ്റ്യൂഡിലൊക്കെ വന്ന ആളെ കൊണ്ട് ഞാൻ മത്തി നന്നാക്കും നിങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. അതോ മറ്റേ വീടിന്റെ അതെ അതെ ബാർ ലേഡി കാണിക്കുന്നില്ല പക്ഷെ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് വേണ്ടെന്ന് തോന്നി. ബാറിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഫൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് തോന്നി വേണ്ട ഒരു ജസ്റ്റ് ഒരു ഇതിൽ കൺവിൻസിങ് ആവും. ഈ 18 പ്ലസിലൊക്കെ വരുമ്പോ സഫിന് നമ്മള് ഇവർക്ക് പിന്നെ രോമാഞ്ചം ഒക്കെ വെള്ളരിപ്പട്ടണം ചെയ്തു വിശുദ്ധ വിജയം ചെയ്തു ഫാലിമി ചെയ്തു ഒരു രണ്ടാം ആദ്യത്തെ മൂവിയിലൊക്കെ വരുന്ന സമയത്ത് ക്ലോസ് വൈഡ് ഒക്കെ നമ്മൾ നമ്മുടെ ഫോണ് വെച്ചിട്ട് അതിനനുസരിച്ച് അങ്ങ് എടുക്കുന്ന പരിപാടിയിൽ ഇത് ക്ലോസ് വൈഡ് എക്സ്പ്രഷൻസ് എത്ര വേണം എന്നുള്ളത് ഇതൊക്കെ എങ്ങനെയാണെന്ന് ട്രാക്കി കയറിയ ഇല്ല ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ 18 പ്ലസിന് ടിക്കറ്റ് ആക്കേ പോകുമ്പോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ടിക്കറ്റ് ആക്കാൻ വേറെ കൈൻഡ് ഓഫ് മേക്കിംഗ് ആയതുകൊണ്ട് അതിൽ അതിന് ഡയലോഗ് പറയുന്ന സീനുകളൊന്നും അല്ല എടുത്തത്, ആക്ഷൻ പരിപാടിയൊക്കെ എടുത്ത ആദ്യം. അപ്പൊ അതിൽ നമുക്ക് ഈ വൈഡും ക്ലോസ് ഒന്നും അറിയില്ല. രോഹിതേട്ടൻ പറയുന്ന സാധനം ചെയ്യാൻ പുള്ളി എടുക്കും. പക്ഷെ 18 പ്ലസിൽ വന്നപ്പോ നമ്മുടെ റീൽസ് ചെയ്യണ ഒരു കൈൻഡ് ഓഫ് ആക്ടിങ് ആയിരുന്നു കുറച്ച്, നമ്മൾ ചെറിയ സ്ക്രീനിൽ കുറച്ച് അധികം ഇടണമല്ലോ. അപ്പൊ അത് ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് രാജേഷ് രാജേഷ് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു നമ്മളെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് രാജേഷ് ചേട്ടൻ. അപ്പൊ പുള്ളിയാണ് നമ്മളെ മിനിക്ക് തേച്ചൊരു നോർമൽ പരിപാടി ആക്കിയത്. അപ്പൊ 18 പ്ലസ് കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു നല്ല മാറ്റമുണ്ട്, അത്യാവശ്യം ആക്ടിങ് ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് പറ്റിയൊരു സാധനം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ നേരെ അമ്പലനടയിൽ വന്നപ്പോൾ ബിബിൻ ചേട്ടൻ നമ്മളോട് പറഞ്ഞ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാല് എന്നോട് ഈ പറഞ്ഞ ക്യാപ്ഷൻ ഇട്ടിരുന്നു മറ്റേത് നീ നീ മാത്രം ഇതിന് നോർമൽ ഉള്ളു ബാക്കി പടം കണ്ട മനസ്സിലാവില്ലേ. എപ്പോന്നറിയോ നമ്മളെ മറ്റേ എന്റെ ഏട്ടൻ റൊമാന്റിക് ആയിരുന്നു എന്ന് പറഞ്ഞ ക്ലോസ് എടുത്ത സമയത്ത് പറഞ്ഞു നീ മാത്രമേ കുറച്ച് ഒരു നോർമൽ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ചെറിയൊരു പൊടിക്ക് വട്ടുണ്ട് കുറച്ച് ഹൈപ്പാണ് കുറച്ച് താഴെയാണ്. അപ്പൊ അത് പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ഈസി ആയിരുന്നു. പിന്നെ അങ്ങനെ ആ ക്യാരക്ടർ പിടിച്ച് ചെയ്യും. ഇപ്പൊ കുറച്ചൊക്കെ വൈഡ് വെക്കുമ്പോ എങ്ങനെ നിക്കണം ക്ലോസിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ആയി വരുന്നു. കംപ്ലീറ്റ് പഠിച്ചതല്ല. ഞാനങ്ങനെ ഒരു എഴുത്തുകാരനൊന്നും ഒന്നുമല്ല. അല്ലല്ല ഞാന് ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നിട്ട് ഇരിക്കുമ്പോ കഥകള് പറയും. ഞാൻ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങള് ചുമ വട്ടത്തിരുന്ന് കഥ പറയും. അപ്പൊ ആൾക്കാരൊക്കെ ഇട്ടിട്ട് കൊള്ളാം, ഇത് സിനിമയ്ക്കുള്ള. പക്ഷെ ഇത് പിന്നെ ആരും ഇട്ടിട്ട് ഫോളോ അപ്പ് ഒന്നും ചെയ്യാറില്ല എന്തായെന്നോ ഒന്നും.
ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ കഥ കേട്ടിട്ട് ഒരാഴ്ച കഴിച്ചത്. അതിന്റെ ബാക്കി എന്താണ്? അത് ചോദിച്ചത് ശിവപ്രസാദ് ആണ്, നമ്മുടെ ഇതിന്റെ ഡയറക്ടർ. അപ്പൊ ഞാൻ ചെയ്യേ, ആദ്യമായിട്ടൊരു മനുഷ്യൻ എന്നോട് ചോദിച്ചാൽ ഇതിന്റെ ബാക്കി എന്താന്ന്, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതിന്റെ ബാക്കിയാണ്. അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഇതിന്റെ ഒരു സ്റ്റോറി ജിമ്മ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഓക്കെ, ഇനി ഇതിന്റെ സ്ക്രീൻ പേ ഉണ്ടായാലോ, അതെനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, ഡയലോഗുകളൊക്കെ പറയാം ഇരുന്നാലും ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ എന്നോട് സ്ക്രീൻ പ്ലേ ഡയലോഗ് കൂടി എഴുതാൻ ഞങ്ങളുടെ അട്ടപ്പാടിക്ക് പോകും. അങ്ങനെ അവിടെ പോയി ഒരു 10-15 ദിവസം കൊണ്ട് ഞങ്ങളൊരു ചിലര് പറയേ ആക്ടർ ആവാൻ വേണ്ടി നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്ന കുറെ ആളെ ഈ അടുത്ത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ അങ്ങനെയാ പ്രതീക്ഷയല്ല, എന്റെ നേരെ തിരിച്ചാണ്. ഞാൻ പണ്ട് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തപ്പം അതിന്റെ ഡയറക്ടർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞ അളിയാ, നീ കഥയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്, നമുക്ക് കഥ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം, അഭിനയം നമുക്ക് തൽക്കാലത്തേക്ക്, അതിപ്പോഴും ഇറങ്ങിയിട്ടില്ല. അത് അമ്മാരെ കിടപ്പുണ്ട്, ആ ഫയൽ ഇടയ്ക്ക് എനിക്ക് ചെറിയ കട്ടാക്കിട്ട് അമ്മമാര് ഭീഷണി പോലെ അയച്ചുതരും. എന്നിട്ട് അയച്ചു തന്നിട്ട് പറയും 100 രൂപ ഗൂഗിൾ പേ. അതിപ്പോഴും ഉണ്ട് ആ ഷോർട്ട് ഫിലിം. അന്ന് അവര് അന്ന് എനിക്ക് അത് ഞാനിപ്പോഴും കാണുമ്പോൾ എനിക്കറിയാം ഭയങ്കര മോശമായിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്ന് അമ്മമാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ചെറിയ പരിപാടികളൊക്കെ എഴുതുന്നതായിരിക്കും കുറച്ച് നല്ലത്, അഭിനയം നിന്നെ കൊണ്ട് പറ്റുമോ തോന്നുന്നില്ല. സ്റ്റാർസിന്റെ വില്ലന്മാരെ നമ്മൾ കുറെ കേട്ടില്ലേ, ബേസിൽ ജോസഫിന്റെ വില്ലൻ സ്ഥിരം വില്ലനായി, സ്ഥിരം വില്ലൻ ഇഷ്ടമല്ലേ, ഹിറ്റ്മാൻ ആയിട്ടും, അല്ല ഹിറ്റ്മാൻ എന്നല്ലായിരുന്നു തൊപ്പിയിലെ പേര്. ആ പടത്തില് ബേസിൽ എന്റെ പേര് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കൊറേ സീൻ കഴിഞ്ഞിട്ടാണ് അവന്റെ ഡയലോഗ് പോലും പറഞ്ഞത്. ആറ്റിറ്റ്യൂഡ് ഇട്ട് വണ്ടി ഇടിച്ച് അത് കഴിഞ്ഞ് കല്യാണ പന്തൽ വരുമ്പോഴാണ് അവന്റെ ഡയലോഗ്. അതുവരെയും അവന് മാനസം മാത്രം വെച്ചാണ് വിളിച്ചത്. എന്തെങ്കിലും പറ, കല്യാണ പന്തൽ സീന് നല്ല ഡയറക്ടർ പറഞ്ഞു ഞാൻ ചെയ്തു. അല്ലൊരു ദിവസം എടുത്ത സീനാണ്, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ഷോട്ടായിട്ട് ഷോട്ടായിട്ട് അവരെടുത്തെടുത്ത് പോവായിരുന്നു. ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടു, അങ്ങനെയൊന്നുമല്ല, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞു തരും, നമ്മളത് ചെയ്യും. ക്രൗഡ് ഉണ്ടല്ലോ ഇവിടെ, ക്രൗഡിനെ മാനേജ് ചെയ്യാനുള്ള മനസ്സ് കിട്ടിയാ. പിന്നെ സന്ദീപിന്റെ അടി, സന്ദീപിന്റെ അടി ആദ്യത്തെ അടി കുഴപ്പമില്ല, രണ്ടാമത്തെ അടി ഇച്ചിരി ഇവിടെ കണ്ട പ്രശ്നമായിട്ട്. നിങ്ങളുടെ ക്ലൈമാക്സ് വിപിൻ ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നു, ഈ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മോളിലെ മോളിൽ കേറുന്നതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ യോഗി ബാബു പറഞ്ഞു എന്നെ തമിഴിൽ എല്ലാരും ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാ, നിലത്തിട്ട് ഉരുട്ടി റോപ്പിക്കേറ്റി എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത്. യോഗി ബാബു എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊക്കെ ഒരു കോമഡി ഇത് വെച്ചാലും അല്ലെ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞാലും മലയാള സിനിമയിലൊക്കെ തമിഴിൽ നിന്നും അവിടെ ഭയങ്കരമായിട്ട്, കാരണം പുള്ളിക്കേ ഡേറ്റില്ല, അത് പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ പറഞ്ഞേക്കാം യോഗി ബാബുവിന്റെ ഡേറ്റ് വെച്ചാണ് ഇവിടെ എല്ലാം മറ്റേ നൂലേൽ ഇങ്ങനെ കൊണ്ടുപോകണം, അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ ഒരാൾ ഇവിടെ വരുന്നു, നമ്മളൊക്കെ യോഗി ബാബുവിന്റെ കോമഡി കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ സീനിലൊക്കെ വരുമ്പോഴേ ഭയങ്കര ആ ക്ലൈമാക്സ് സമയോ ആ ഷൂട്ട് ചെയ്ത മറ്റേ കേറുന്നതും പരിപാടി കൊറേ ദിവസം എടുത്തിട്ടുണ്ടല്ലേ, അത് കൊറേ ദിവസം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം എടുത്ത തന്നെ തോന്നുന്നില്ലേ, കാരണം അതൊരു ഗോപുരം ഓൾറെഡി ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇവരെല്ലാം സെറ്റ് ചെയ്ത് നിർത്തുക, അത് ഗോപുരം പൊളിഞ്ഞ് താഴെ വീഴുക, പൊളിഞ്ഞ് താഴെ വീഴുന്നതിനനുസരിച്ച് ഈ കമ്പിയിലിടിക്കാതെ വന്ന് നമുക്ക് ഈ റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. രണ്ടാമത്തെ പടത്തിനകത്ത് ഈ റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വീഴണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചാടും, പക്ഷെ ഇത് വന്ന് വീഴണ്ട, പക്ഷെ ഞാൻ മുകളിൽ നിന്ന് വീണിട്ട് അങ്ങനെ എന്റെ ഡിസ്കിന് ഒരു ചെറിയ അകൽച്ചയുണ്ട് ഇപ്പോഴും. മീൻസ് എന്ന് വെച്ചാല് ഈ ഷൂട്ട് 24 ദിവസം ഷൂട്ട് നടക്കാണ്, അപ്പൊ ഷൂട്ട് നടന്നിട്ടിരിക്കുമ്പോ നമ്മൾ ഈ ഗോപുരത്തെ കയറുന്നു വീഴുന്നു, അത് മുകളിലത്തെ ഐറ്റീൻ താഴോട്ട് വീഴുന്നു, അങ്ങനെ വീഴുന്നതനുസരിച്ച് ഈ ഇത്രയും പേരല്ലേ, അപ്പൊ ഈ താഴെ നമ്മൾ ബെഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വന്ന് വീണത് ഈ ബെഡിന്റെ രണ്ടിന്റെ ഇടയിലാണ്, അപ്പം തലയിടിച്ചില്ല, പക്ഷെ നടുന്നു. പക്ഷെ നമ്മൾ പിന്നെ ഷൂട്ടിന്റെ പുറകെ പോയി, പിന്നെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം എന്റെ ലെഫ്റ്റ് കാലിന് പെയിൻ വരുന്നുണ്ട്, ഞാൻ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൊണ്ട് ചെക്ക് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഈ അടുത്ത കാലത്ത് വിടല് വീണോ, ഞാൻ ഡിസ്ക് ഒന്ന് അകന്നിട്ടുണ്ട്, 1 മാസം റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ താഴത്തിരുന്ന് വീണേ, ഞാൻ ഏറ്റവും വീണേ. അപ്പൊ ഞാൻ ആദ്യം വന്നിങ്ങനെ
പിന്നെ ഒരു ടക്ക് നല്ല ശബ്ദമായിട്ട് നോക്കിയപ്പോ വീണാണ് അപ്പൊ അവരെ കോടി ഒന്ന് റിമി ചേട്ടന്റെ കോടി ഒന്ന് തലയൊക്കെ പിടിച്ച് സുനിൽ കുമാറിന്റെ ആർട്ട് നമുക്ക് പ്രിവ്യൂ കണ്ടപ്പോ നമുക്ക് അത് മനസ്സിലാവും സെറ്റ് ആകും. കാരണം 10-25 ദിവസമാണ് നിന്നോണ്ട് നമുക്ക് സെറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ടവരെല്ലാരും ഗുരുവായൂരാണോ ഷൂട്ട് ചെയ്ത്, അമ്പലത്തിലാണോ, എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ആണ്. ഇന്ന് വിപിൻ ചേട്ടൻ ഇട്ടിട്ടുണ്ട് ഒരു ലേഡി പോയിട്ട് തൊഴുത്, അത് സ്ഥിരം കാഴ്ചയായിരുന്നു. കുറച്ച് പൈസ കിട്ടി, ആൾക്കാർക്ക് പൈസ കിട്ടി, അങ്ങനെ കൊറേ ആളുകൾ പുറത്തൊന്നും വരുമായിരുന്നു. പിന്നെ പുറത്തൊന്നും വരത്തില്ല, അങ്ങനെ വരത്തില്ല. പക്ഷെ ഇത് എങ്ങനെ അങ്ങനെ ചിന്തിക്കണ കളമശ്ശേരിയിൽ, ഞാനത് ആലോചിച്ചേ എങ്ങനെ ആളുകൾ ഇത് അമ്പലമാന്ന് ചിന്തിക്കാം, അത് എന്തായിരിക്കും. പഴയ അമ്മമാരൊക്കെ നോക്കുമ്പോ ആ ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ടല്ലോ, അവിടെ പാട്ടിടുന്നുണ്ട്, ഡിവോഷണൽ സോങ്സുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അമ്മമാരൊക്കെ നോക്കുമ്പോ ഒരു വൈബ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ ഗുരുവായൂര് കിടന്നുള്ള കൊറേ പരിപാടികളുണ്ട് ജോമോന്റെ, നെട്ടോട്ട് വിടാന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ പോകുന്നു അവിടെ പോകുന്നു. യോഗി ബാബു ഒരു സ്ഥലത്ത് പല വഴിക്ക് പോകുമ്പോ ജോമോൻ ഒരു വഴിക്ക് പോകുന്നു. ഓരോരുത്തരും റിവീൽ ചെയ്യണല്ലോ ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള കാണിക്കുന്ന സീനില് പുള്ളി മറ്റേ സൈക്യാട്രിസ്റ്റ് എന്താ പറയാ അപവാദോ അതുപോലെ തന്നെ സൈക്കോ. അപ്പൊ ഗുരുവായൂരമ്പല നടയിൽ കൊറേ ദിവസം ഓടട്ടെ, ഹിറ്റ് ആവട്ടെ. വാഴയ്ക്കും മരണമാസിനും ഇനി ഏതാ വരാനിരിക്കണേ? പിന്നെ ടിക്കറ്റ് ആക്കാം എല്ലാത്തിനും, എല്ലാത്തിലും കിട്ടിലുള്ള ആളുകൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.